മടി പിടിച്ചിരിക്കുമായിരുന്നു ജാനിക്കുട്ടിയെ കണ്ടോണ്ട്. സ്കൂളിലും പോകാൻ മടിയാ, ട്യൂഷനും പോകാൻ മടിയാ. നാളെ അവധിയാ. ആ നാളെ മാരാമൺ കൺവെൻഷൻ. ആ നാളെ വെള്ളിയാഴ്ചയല്ലേ, വെള്ളിയാഴ്ച ശനിയാഴ്ച പഠിത്തമുണ്ട്. നാളെ സ്കൂൾ അടയ്ക്കുന്നോണ്ട് വെള്ളിയാഴ്ച ശനിയാഴ്ച പഠിത്തമുണ്ട്. ഏ രാവിലെ ഒട്ടുമില്ലായിരുന്നു. ഞാൻ കണക്റ്റില് മേളിലത്തെ ടാങ്കിന്ന് വെള്ളം പിടിച്ചാ കുളിച്ചത്. ഇല്ല ഒരുത്തൻ ഇന്ന് ചിക്കൻ വേണമെന്നും പറഞ്ഞോണ്ടിരിക്കും. ഞാൻ പറഞ്ഞ ഇന്നൊന്നും എന്റെ പൈസ. ആ പേപ്പർ ജയിച്ചേ കാണിച്ച ബാങ്കിൽ നിന്ന് വന്ന് ലോണിന്റെ കാര്യം പറയണ്ട. പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോതമ്പൊടി വേണമെങ്കിൽ എടുക്കണം, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ. ഇവിടെ വേണമെങ്കിൽ എടുക്കണം. ഉത്തരിയാ നോക്കട്ടെ. മണ്ണെണ്ണ ഇല്ല കേട്ടോ, മണ്ണെണ്ണ അടുത്താഴ്ച വരത്തുള്ളു. ഗോതമ്പ് കൊണ്ട് അവിടെ ഇരിക്കുന്നു. ഞാൻ തിരിച്ചോണ്ട് കഴിക്കാറാകുമ്പോ ആ അത് വേണമെങ്കിൽ വന്നിട്ട് റേഷൻ കടയിൽ പോയി സാധനമെല്ലാം വാങ്ങിച്ചു. സാധനമെല്ലാം മേടിച്ച് അമ്മയുടെ കൊടുത്തേട്ടോ. ഒന്നിച്ചാ മേടിക്കുന്നത്, അമ്മയുടെ ഇവിടുത്തെ കാർഡിന്റെ സാധനങ്ങൾ ഒന്നിച്ച് വാങ്ങിക്കും. എന്നിട്ട് അവിടെയാണ് ഏൽപ്പിക്കുന്നത്. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും ഇതും മേടിച്ച് മിച്ചറുണ്ട, ഇത് രണ്ടും വാങ്ങിച്ചു. പിന്നെ മോനിക്കുട്ടൻ്റെ യൂണിഫോം ഷർട്ടൊക്കെ ഊരി അവിടെ ഇട്ടേച്ച് പോയത് അമ്മയെ എടുത്താൽ എടുത്തോണ്ട് വന്നേ കേട്ടോ. പിന്നെ ഇതൊക്കെ ഉച്ചയ്ക്ക് നമുക്ക് അയ്യപ്പൻ കഞ്ഞി കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. അവിടെ അവർക്ക് ജാലിക്കുട്ടിക്കൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ട് ബാക്കി ഇങ്ങ് കൊണ്ടുപോയിരുന്നു. പിന്നെ രാവിലെ അരി തിളപ്പിച്ച് റൈസ് കുക്കറിനകത്ത് വെക്കാൻ എന്ന കാര്യം മറന്നുപോയി. അതുകൊണ്ട് ചോറില്ലായിരുന്നു. അമ്മ എടുക്കുന്ന ഇച്ചിരി ചോറെടുത്തോണ്ട് വന്നു കേട്ടോ. ചോറ് പിന്നെ ഇന്നലെ പച്ചക്കറി കിറ്റ് മേടിച്ചപ്പോഴേ എനിക്കറിയുന്ന അവിയലുണ്ടത് കേട്ടോ. അവിയൽ അമ്മ വെച്ചതാട്ടോ. മോനിക്കുട്ടൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നു. യാനിക്കുട്ടിയും കൂക്കും ഒക്കെ കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് കുഞ്ഞോനും കൂടെ. ഇത് ഇന്നലത്തെ രസം. ഇന്ന് അടുക്കളയിലധികം പണികളൊന്നുമില്ല. എന്തുവാ അയ്യോ ഈയല കേറ നമുക്ക് മേളത്തെ ലൈറ്റിടാം. അത് പോയി, അതിന്റെ സമാധാനം കളഞ്ഞു എല്ലാരും. മേളത്തെ ലൈറ്റ് ഇതാണൊക്കെ. അയ്യോ കുഞ്ഞോ കുഞ്ഞോ, എന്തോ ബെന്നിനടി, ഇപ്പോഴത്തെ ഫാഷനാന്നോടി. കുഞ്ഞോ കുഞ്ഞോ, എന്തോ ഒരു മൗനം. എന്തോ പറഞ്ഞേ. കുഞ്ഞോ ചക്കരോ ചക്കരോ
എന്റെ പൊന്ന് വീഴുപിടി ചക്കര പൊന്നോ ആ കൊള്ളാം തീ കാണിച്ചേ കൊമ്പൻ കൊള്ളാം ജാനിക്കുട്ടിയുടെ പടം കാണിച്ചേ ഇത് പിടിച്ചേ ജാനിക്കുട്ടിയുടെ ഡ്രോയിങ് ആ അങ്ങനെ പ്രതിബിംബം കാണും ഓ മാമിക്ക് മനസ്സിലായില്ല എന്റെ പൊന്നെ കൊള്ളാം കേട്ടോ എന്തോ കൊള്ളാം കൊള്ളാം സൂപ്പർ വല്ല നടക്കൂ വല്ല നടക്കൂ ശരിയായോടാ മുത്തെ അല്ല എന്തോ നീ നോക്കുന്നേ അതല്ല ശരിയായോ അതിപ്പോ ഇവിടെ വന്നാട്ടാ മുഖം മൂടി എടുത്ത് വെച്ചതാടാ അന്നേരം ഞാൻ പറഞ്ഞു പൊടിയാണ് അവരെ കൈ പിടിച്ച് ടാറ്റാ ഞാനിവിടെ ഞാനോട്ടെ ഗുഡ് നൈറ്റ് അവൻ ഞാനോട് പോയിക്കോട്ടെ പോയിട്ട് എളുപ്പം അവര് വന്നിട്ട് നമുക്ക് അത്താഴം കഴിക്കാം എന്നിച്ചിരി താമസിച്ചു കേട്ടോ അവരെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവിടെ ഇരുന്ന് പിന്നെ ഇനിയിപ്പോ എനിക്ക് വിശപ്പൊക്കെ കയറി കഴിക്കണം ഞാൻ ഉച്ചയ്ക്ക് കഞ്ഞിയസ്ത്രം കഴിച്ചെന്ന് പറഞ്ഞില്ല അത് ഇവിടെ കൊണ്ടുവന്നായിരുന്നു ഇവർക്ക് കൊടുക്കാൻ വേണ്ടി അതുണ്ട് പിന്നെ ചോറും അവിയലും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ഇന്ന് അടുക്കള പാചകമൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോ എനിക്കാണെങ്കിൽ നമ്മുടെ അവിടെ ഹോസ്പിറ്റൽ ബിൽഡിംഗ് പൊളിക്കുവാണ് ഭയങ്കര പൊടിയും ചൂടുവാ അപ്പൊ എനിക്ക് പൊടി അങ്ങോട്ട് അടിച്ച് എനിക്ക് തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര ഒരു ഒരു അസ്വസ്ഥത ആ കൊണ്ടുവിട്ടോ അയ്യോ ഊണില് ഊണില് ഉറക്കത്തില്ല സൗമ്യാന്റിയെ ഉള്ളെന്ന് തോന്നുന്നു മോനുകുട്ടൻ ചോറിനാ വന്നപ്പോ മോനുകുട്ടന് മുളക് സോറി മാങ്ങ വേണമെന്ന് കേട്ടോ അപ്പൊ ഒരു പച്ചമാങ്ങ പൂളി അവൻ തന്നെ മുളകും ഉപ്പും ഒക്കെ ഇട്ട് എടുത്തേക്കുവാ അതെ പാട് പോയിട്ട് മാങ്ങ അരിഞ്ഞു വെച്ചേക്കുന്ന കേട്ടോ അത് അസ്ത്രം എന്ന് കേൾക്കുമ്പോ എല്ലാരും അങ്ങ് അതിശയ പോവാ നമ്മളിവിടൊക്കെ അസ്ത്രം എന്നാ ഇതിന് പറയുന്നത് അസത്രമല്ല അസ്ത്രം അതൊരു കൂട്ടാന്റെ പേരാ അസ്ത്രം എന്ന് അത് കാച്ചിലും ജേമ്പും ഏത്തക്കായും വൻപയറും എല്ലാം കൂടി ഇട്ട് വെക്കുന്ന ഒരു കറി എനിക്ക് ചോറും അത് ഞാൻ ചോറും നമ്മുടെ അസ്ത്രമുണ്ട് അസ്ത്രം എന്ന് പറയുന്നത് ഈ എല്ലാം കൂടി ഇട്ട് കറി വെക്കുന്നോണ്ടായിരിക്കും കേട്ടോ അതിന് നമ്മളങ്ങനെയാണ് പറയുന്നത് ഓരോ സ്ഥലത്തും ഓരോ പേരാ കഞ്ഞിയുടെ കൂടെ അമ്പലത്തിലും പിന്നെ
ഈ കന്നിമല പോകുന്ന അയ്യപ്പൻ കന്നിയായിട്ടും ഒക്കെ ഇവിടെ ഇതൊക്കെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അസ്ത്രം. പിന്നെ അമ്മ അവിയല് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അസ്ത്രം ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ. നാളെ എടുക്കാന്ന് വിചാരിച്ചു ഞാൻ. അതിൻ്റെ കൂടെ ഇച്ചിരി രസം ഒഴിക്കുക കേട്ടോ. പിന്നെ മോനുകൂട്ട മാങ്ങാ പുളിക്കൊണ്ട് പോയിട്ടുണ്ട്, ഉപ്പും മുളകും ഒക്കെ ഇട്ട്. അതിൻ്റെ ഇച്ചിരി ചോദിക്കാം, നോക്കട്ടെ. അപ്പം എൻ്റെ പ്രിയങ്ങൾക്കെല്ലാം സന്തോഷവും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. നമുക്കിനി നല്ല പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ. ഇച്ചിരി മാങ്ങ തരാമോ? ഒരെണ്ണം കൂടെ. താങ്ക് യു.